എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു പിതാവ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, സാർ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ മകൻ്റെ മനസ്സെനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഒരു പ്രശ്നം മിക്കവാറുമുള്ള എല്ലാ മാതാപിതാക്കളുടെയും പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം, അവരുടെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നത് എന്ന് അറിയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴും അവർ ഒന്നും തുറന്നു പറയാറില്ല. അവരുടെ ലോകത്തേക്ക് അവർ അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാതാവിനോടും പിതാവിനോടും ഒന്ന് സംസാരിക്കുവാൻ, അടുത്തിരിക്കുവാൻ, അവരെ സ്നേഹിപ്പാൻ, അവരെ ഒന്ന് സഹായിക്കാനൊക്കെ മുതിരുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് വളരെ കുറവാണ്. അത് ചെയ്യുന്നവരുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണ്, എവിടെയാണ്? മാതാവിനെയോ പിതാവിനെയോ കുറ്റം പറയാൻ സാധിക്കുമോ? കുട്ടികളെ കുറ്റം പറയാൻ സാധിക്കുമോ? എവിടെയാണ് ഈ പ്രശ്നം? അപ്പോൾ ഇതിൻ്റെ വേര് എവിടെയാണെന്ന് കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. എൻ്റെ ഒരു പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, എന്ന് മുതൽ കുട്ടികൾ ഡിജിറ്റൽ ലോകത്തേക്ക് മാറ്റപ്പെട്ടുവോ, അവരുടെ സമയം ഈ ഗാഡ്ജറ്റ്സ് അപഹരിക്കുവാൻ തുടങ്ങിയോ, അന്ന് മുതൽ അവർ അവരുടേതായിട്ടുള്ള ഈ ഡിജിറ്റൽ ലോകത്തേക്ക് മാറ്റപ്പെട്ടു. അവര് കമ്മ്യൂണിക്കേഷൻ മാതാപിതാക്കളുമായിട്ട് ചെയ്യേണ്ടതിന് പകരമായി തങ്ങളുടെ സുഹൃത്തുക്കളുമായി വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും മറ്റ് പലതരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് മീഡിയാസിലൂടെ സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ കുടുംബത്തിൽ അകൽച്ചയുണ്ടായി. ഒരുമിച്ചിരിക്കുന്ന സമയങ്ങൾ വളരെ കുറഞ്ഞു. ആഹാരം കഴിക്കുവാൻ പോലും ഒരുമിച്ചിരിക്കാത്ത സാഹചര്യമുണ്ടായി. ഇതിങ്ങനെ പതുക്കെ പതുക്കെ വളർന്ന് 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 വലിയൊരു വിപത്തായി മാറി. ഇതിനെ പരിഹരിക്കാനായിട്ട് പലപ്പോഴും നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ പരിഹരിക്കുക എന്ന് പറയുന്നതും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്തിരിപ്പിക്കും? മൊബൈൽ എടുത്ത് മാറ്റിയാൽ പിന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടത് മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഒന്ന് പരിശ്രമിക്കാം. പലപ്പോഴും അവരടുത്ത് വരാറില്ല. എന്നാൽ നമ്മുടെ സ്നേഹം, മാതാവിൻ്റെയും പിതാവിൻ്റെയും കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന, അവരോട് സൗമ്യമായിട്ടുള്ള ഇടപെടലുകൾ, അവർക്ക് വേണ്ടി നമ്മൾ കരുതുന്ന വിധങ്ങൾ, ഇതൊക്കെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ ആ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളായിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാതെ നല്ല കുടുംബ ബന്ധമുള്ളവരായി, ആഴമേറിയ സ്നേഹബന്ധമുള്ളവരായി വളരട്ടെ. അങ്ങനെ നല്ല കുടുംബങ്ങൾ വാർത്തെടുക്കപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.